സമരത്തിൽ ഒരു പങ്കും ഇല്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഷൂനക്കികളായ രാജ്യദ്രോഹികൾ എന്നല്ലേ അവൻ വിളിച്ചേ? അല്ല, ഞാൻ ഒന്നുകൂടെ വായിച്ചുതരാം, ഇച്ചുകൂടെ അങ്ങനല്ല, ഓരോന്നോർന്ന് വായിച്ചുതരാം, ഓരോന്നോർന്ന് വായിച്ചുതരാം. ആദ്യത്തെ പോയിന്റ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഷൂനക്കികളെ രാജ്യദ്രോഹികളിൽ നിന്ന് ചരിത്രം പഠിക്കേണ്ട ഗതികൾ ഇന്ത്യക്കാർക്കില്ല. ഇവൻ ഇന്ത്യക്കാരനാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ ബ്രദർ. അപ്പൊ ഇവൻ പറഞ്ഞ ഈ സംഭവം, അതായത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു ഷൂനക്കികളാണ്, ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ മാത്രമല്ല, ഷൂയുടെ മുകളിലേക്ക് ഒരു 3-3.5 അടി വരേക്കും കൂടി നക്കിക്കൊടുത്തുകൊണ്ട് സ്വന്തമായ ഒരു മതരാജ്യം തന്നെ നേടിയെടുത്ത ടീം കൂടെ ഉണ്ട്. അതവൻ അറിയാവോ? ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായിട്ടൊരു മതരാജ്യം കിട്ടിയില്ല, ഹിന്ദുക്കൾക്ക് കിട്ടിയില്ല, സിഖുകാർക്ക് സ്വന്തമായൊരു മതരാജ്യം കിട്ടിയില്ല, ഇവിടെ പാഴ്സികളുണ്ട് അവർക്ക് സ്വന്തമായൊരു മതരാജ്യം കിട്ടിയില്ല, ബുദ്ധമതക്കാരുണ്ട് അവർക്ക് കിട്ടിയില്ല. ആകെ സ്വന്തമായൊരു മതരാജ്യം കിട്ടിയത് ഒരേ ഒരു ടീമിന് മാത്രമാണ്, അത് മുസ്ലിങ്ങൾക്കാണ്. അതായത് ഇപ്പിക്കടന്ന് ഈ കുരു പൊട്ടിച്ചില്ലേ, ആ കുരു പൊട്ടിച്ചവന്റെ മതക്കാർക്കാണ് അത് കിട്ടിയത്. അതെങ്ങനെ കിട്ടി? ബ്രിട്ടീഷുകാർക്ക് ഷൂ ആക്കി കൊടുത്തിട്ട് തന്നെ, അല്ലാണ്ട് എങ്ങനെ കിട്ടും? അത് തന്നെ മനസ്സിലായി. അപ്പൊ അവനാണ് അതൊക്കെ ചെയ്തത്, അതിന്റെ തെളിവ് അവനല്ല, അവന്റെ മതക്കാരാണ് അത് ചെയ്തത്, അതിന്റെ തെളിവാണ് ഇന്ന് ഇന്ത്യയുടെ അടുത്തും വലത്തും നിൽക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും. അനിൽ ബ്രദറെ, നമ്മുടെ ഇന്ത്യ, അതുകൊണ്ടല്ലേ ഇന്ത്യ ഗേറ്റിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ പേരെഴുതാനുള്ള കാരണവും അത് തന്നെയല്ലേ? ആ ഇവര് വലിയ കാര്യത്തിൽ പറയേ, ഇവരുടെ ചരിത്രബോധം ഇല്ലല്ലോ ഈ സാധാരണ ലോക്കൽ സുഹൃത്തുക്കൾക്ക്. ഇവരെ ഇസ്ലാമിക് തിങ്ക് ടാങ്കുകൾക്കുണ്ട്, അല്ലാണ്ട് ലോക്കലിലുള്ളവർക്ക് ഇല്ലല്ലോ. ഇവരെപ്പോഴും പറഞ്ഞത് പറയും, ഇന്ത്യ ഗേറ്റിൽ കണ്ടിട്ടുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളാണ് അതിനകത്ത്? ഒരൊറ്റ സംഖ്യ പോലും ഇല്ല അതിനകത്ത്. ക്രിസ്ത്യാനി ഇല്ല, അല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്മാര്. പക്ഷേ രസം എന്താണെന്നറിയാമോ? ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന സാധനം, ആ സംഗതി, അത് ഈ 1921 അതിന്റെ പണി തുടങ്ങുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ 21 പണി തുടങ്ങിയിട്ട് 31 അത് ഓപ്പൺ ചെയ്യുന്നത്. 42 മീറ്റർ ഉയരമുള്ള സാധനം. ഈ 20 ബ്രിട്ടീഷുകാർ പണിതാണെന്ന് ഓർക്കണം. അതായത് സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ആൾക്കാരെ ആദരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഗേറ്റ് ഒക്കെ പണിതു വയ്ക്കുന്നതാണ് ഈ മണ്ണന്മാർ വിചാരിച്ചിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിത ഗേറ്റ്. അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് സംഭവമാണ്. ഒന്ന്, 1921 അത് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികര്, രണ്ട് 1920-21 അഫ്ഗാൻ യുദ്ധം നടന്നു ബ്രിട്ടീഷുകാരും അഫ്ഗാനികളും തമ്മിൽ, അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്ത. അപ്പൊ ഇതിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവര് പറയുന്നത് കൂടുതൽ മുസ്ലിങ്ങളാണ് അതിനകത്തുള്ളതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും സൈനികരാണ്. ബ്രിട്ടീഷ് രാജ്ഞിയോട് കൂറ് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ട, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി മരിച്ച ആളുകളുടെ അല്ലെങ്കിൽ സൈനികരുടെ പേരുകളാണത്. ആ പേരുകളിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണെന്ന് ഇവർ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് നടന്നവരാണ് മുസ്ലിങ്ങൾ, അല്ലാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരെ പൊരുതിയവരല്ല. മനസ്സിലായ? അതാണ് നമ്മൾ പറഞ്ഞ അവരെ ഷൂനക്കിയാണ് കരുന്ന് പറഞ്ഞത്. അപ്പൊ ഇവന്മാര് തന്നെയാണ് ഇത് പറഞ്ഞത്, നമ്മളല്ലല്ലോ, ഇവരല്ലേ ഇതും കൊണ്ട് വരുന്നത്. അതായത് ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആൾക്കാരാണെന്ന് വ്യക്തം അല്ലേ? അത് ഉറപ്പ് ബ്രദറെ. അത് എന്നിട്ട് ഇവര് സംഖ്യകളെയും കുറ്റം പറയും, മറ്റവരെയൊക്കെ കുറ്റം പറയും. പക്ഷെ സംഖ്യ എവിടെ? അവർക്ക് സ്വന്തമായിട്ടൊരു മതരാജ്യം കിട്ടിയില്ലല്ലോ. മതരാജ്യം കിട്ടിയത് ആകെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ? അപ്പൊ പിന്നെ ആരാണ് നക്കിയത്? അത് സിമ്പിളാണ് കാര്യം, ചരിത്രബോധം ഉണ്ടായാൽ മതി കാര്യം മനസ്സിലാവും. പിന്നെ പറഞ്ഞ എന്താണ്, 100 മുമ്പേ തന്നെ ഈ ഇവർക്കെതിരെ അല്ലെ, എന്താണ് കുരിശ് പട്ടികൾക്കെതിരെ വായിക്കാൻ പറഞ്ഞു, വായിച്ചു ചെയ്യിപ്പിക്കും, ഒന്ന് വായിച്ചു ചെയ്യിപ്പിക്കും. രസകരമായ സംഭവം ഇവനൊക്കെ സ്കൂളിൽ വിട്ട സമയത്ത് വല്ല മരം കയറാൻ പഠിപ്പിക്കാമെങ്കിൽ വൃത്തിയായിട്ട് തേങ്ങ അങ്ങനെ അടുത്തിട്ടേ. പിന്നെ മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. അതുകൊണ്ട് പുതിയ അഭിപ്രായം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അതാ പറഞ്ഞ ഇവരെയൊക്കെ ഇത് മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ആന്ന് സാറേ, ആന്ന് ബ്രദറെ, ഇപ്പൊ മലപ്പുറം ഇപ്പൊ സ്വാതന്ത്ര്യ രാജ്യം മലബാറിൽ, അല്ലെങ്കിൽ പറയാം മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് മനസ്സിലാവും. മലബാർ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല, നല്ല ചരിത്രബോധം. അതുകൊണ്ട് പുതിയ അഭിപ്രായങ്ങൾ തൽക്കാലം സ്വീകരിക്കുന്നില്ല, വളരെ നന്ദി. പിന്നെ തുർക്കി കലീഫ് നമ്മളിവിടെ എഴുതിയത് മുഴുവൻ അക്കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ്, അതായത് കെ മാധവൻ നായരുടെ പുസ്തകം, പിന്നെ വേറെ ഗംഗാ മാധവൻ നായർ, പിന്നെ ഇപ്രാവശ്യം ഗംഗാധരന്റെ ഇത്, ഗംഗാധരൻ പിൽക്കാലത്ത് എഴുതിയതാണ്, പക്ഷെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് ആണ്.
ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അല്ല, പിന്നുള്ളത് 1921 മാപ്പിളലഹള എന്ന് പറയുന്ന ഈ സി ഗോപാലൻ നായർ എഴുതിയ പുസ്തകമാണ്. പിന്നെ വാര്യംകുന്നന്റെ കശാപ്പുശാല എന്ന് പറഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എഴുതിയ പുസ്തകം. പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ പുസ്തകം അനുയോജിച്ചുകൊണ്ട് അതിനകത്തുള്ള അക്കാലത്തെ കോടതി രേഖകളാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തി മലയാളത്തിലാക്കിയിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹമായിട്ട് എഴുതിയതല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനം ഇതൊക്കെ പണ്ടേയുള്ള ചരിത്രമാണ്, എന്നിട്ട് ഇപ്പൊ പറയണമെന്ന് പുതിയ അഭിപ്രായം സ്വീകരിക്കുക, പുതിയ അഭിപ്രായം അല്ലേ ഗതി, പഴയ അഭിപ്രായം തന്നെയാണ്. നിങ്ങളൊക്കെ അത് മാറ്റിമറിച്ചിട്ടുണ്ട്, വേറൊരു ഡൈമെൻഷനിലേക്ക് ഇതിനെ കൊണ്ടുപോയി, ഇതെന്തോ മഹാ സംഭവമാണ്, സ്വാതന്ത്ര്യ സമരമാണ്, കർഷക ലഹളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാക്കി, അത് തിരുത്തുകയാണ്. അതാണ് പുതിയ അഭിപ്രായം, മനസ്സിലായി? ആ പുതിയ അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ പഴയ ചരിത്രരേഖകൾ എടുത്തുകൊണ്ട് വന്ന് ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇത് ഒന്നാം നമ്പർ ജിഹാദ് ആയിരുന്നു, അത് ആദ്യത്തെ ഒന്നുമല്ല, അതിനേക്കാളും മുമ്പേ തുടങ്ങിയ ജിഹാദ്. ഇവര് പുതിയ സംഭവമാണെന്നല്ലേ പറഞ്ഞത്? മലബാർ കലവം കെ എം മാധവൻ നായർ ആദ്യത്തെ സംഭവമൊക്കെ 1971 ഞാൻ ജനിച്ചത് 85 രണ്ടാമത്തെ എഡിഷൻ 1987 എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഏകദേശം ജനിച്ചത് 71 അത് പുസ്തക രൂപമായിട്ട് ഇറങ്ങിയെന്നുള്ളൂ. അതിനു മുമ്പേ അദ്ദേഹം 33 മരിക്കുന്നത്. ആ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഇത് എഴുതിയിട്ട് ഖണ്ഡശയായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഴ്ചപ്പതിപ്പിലല്ല, സോറി, പത്രത്തില്, മാതൃഭൂമി പത്രത്തിൽ അത് ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് പത്രത്തിന്റെ ചുമതലയുണ്ട്, പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഇതെല്ലാം ഉണ്ട്. ഇതിനിടയിലാണ് ഇദ്ദേഹം ഓർമ്മക്കുറിപ്പുകളായിട്ട് ഇത് എഴുതുകയും ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റിയില്ല, പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ സാധനമാണത്, പക്ഷെ അത് ഖണ്ഡശയായിട്ട് കെടുക്കായിരുന്നു. പിന്നീട് അതെല്ലാം കൂട്ടിച്ചേർത്ത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ കലാപം നടന്ന് 50 കഴിഞ്ഞതിന് ശേഷം 71. കാരണം ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ 71 എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ചിന്തിച്ചു പോകും, ഓ 50 കഴിഞ്ഞ് എഴുതിയ പുസ്തകമല്ലേ, അതിനെന്താ ആധികാരികത ഉണ്ട്. അപ്പൊ അത് ആ ചിന്ത വരാണ്ടിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ തന്നെ അതിന് ദൃക്സാക്ഷി ആയ ആളാണ് അദ്ദേഹം. ഇതിനെ ഇരകളാക്കപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചെന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി എടുപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ചെന്ന് കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അത് ആധികാരികമായ വിവരണമാണ്. അതിനി പറ ബ്രദറെ. ബ്രദറെ, എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇയാൾ ഈ തൂവൂർ കിണറിൽ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഈ മാധവൻ നായർ. ഈ മാധവൻ നായർ തൂവൂർ കിണറിൽ നേരിട്ട് പോയി കണ്ട് ഡെഡ് ബോഡി എണ്ണിയിട്ടുള്ള ആളാണ്. ഡെഡ് ബോഡി എണ്ണിയിട്ടുള്ള ആളാണ്. അതിനുപരി ഈ വാര്യംകുന്നനോട് അന്ന് ഇയാൾ നേരിട്ട് സംസാരിച്ച ഈ സംഭവം നടക്കുമ്പോൾ, അതായത് വാര്യംകുന്നൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുമായി പോകുമ്പോൾ വാര്യംകുന്നനെ കണ്ട് ഇത്തരത്തിൽ അക്രമം നടത്തരുത്, ഇത് കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്ന് പറയുകയും, അന്ന് വാര്യംകുന്നൻ ഇയാളോട് തുടങ്ങിപ്പോയി ഇനി നിർത്താൻ മാർഗമില്ല എന്ന് പറഞ്ഞ് പോയിയാണ് ഈ കലാപം തുടർന്നത്. അപ്പോൾ ഈ മാധവൻ നായർ എന്ന് പറയുന്ന അന്ന് ജീവിച്ചിരുന്ന ആ നാട്ടുകാരനും അതോടൊപ്പം തന്നെ ഇത് ഡയറക്റ്റ് കണ്ടയാളും. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്ത്, ഈ തൂവൂർക്കിണർ ഇപ്പോൾ ആരുടെ ഉടമസ്ഥതയിലാണെന്നറിയാവോ? അത് ആരാ അതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാവോ? ആ പ്രദേ അതിൻ്റെ അത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അത് മൂടിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ കണ്ടത് മൂടിക്കളഞ്ഞു എന്നുള്ളത് മനസ്സിലായത്. അത് ഇപ്പം നിലവിൽ എൻ്റെ ഓണർഷിപ്പ് ആരുടെയാണെന്നറിയാവോ? ഓണർഷിപ്പ് ഒരു സംഘടനയുടെ പേരിലാണെന്നാണ് അറിഞ്ഞത്. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ അത് മറ്റേ ഈ ഇതുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട്കാരുടെ അവരുടെ SDP ടീമിൻ്റെ അവരുടെ ഇതിൽ പെട്ട ഒരു സംഘടനയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ അടുത്ത കാലത്തിൽ അവർ മേടിച്ചായിരിക്കും ചിലപ്പോ അല്ലേ? അതെ അതെ, 99 വരെ അത് ഹിന്ദുക്കളുടെ കയ്യിൽ തന്നെയായിരുന്നു. 99 ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 99 ശേഷം ഇത് ഒരാൾ വാങ്ങുന്നു, പിന്നെ അയാളുടെ പാലക്കാടുള്ള ഒരാളാണ് വാങ്ങുന്നത്, പിന്നെ അദ്ദേഹത്തിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് പോവുകയും അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. അത് ഒരു ചരിത്ര സ്മാരകമല്ലാതെ ഇരിക്കാൻ തക്കവണ്ണം അതിനെ ഇടിച്ചു നിരത്തി നശിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പോ. ബോധപൂർവം ചെയ്തിരിക്കുന്നത് ബോധപൂർവം നടത്തിയിരിക്കുന്ന ഒരു സംഭവമാണത്. ബോധപൂർവം ചെയ്തിരിക്കുന്നതാണ് തന്നെയല്ല, അതിൻ്റെ അകത്ത് ഈ ഇസ്ലാമിക ഭീകരത ലോകത്തറിയാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വരുംകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരയുടെ സിമ്പൽ അത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യാൻ വന്നതല്ല, ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നാലും അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇവർ പറഞ്ഞല്ലേ ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയെന്ന്, ഇന്ന് കാണുന്ന സൗദി അറേബ്യ എങ്ങനെ ഉണ്ടായതെന്നറിയോ? ബ്രിട്ടീഷുകാരുടെ കാലു നക്കി കൊടുത്തിട്ടുണ്ടായ അവരറിയോ? അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവരുടെ രണ്ട് ലൈൻ ഉണ്ടായിരുന്നു ഇവർക്ക്. ഒന്ന് പ്രധാനമായിട്ട് രണ്ട് ദേശീയത ഉണ്ടായിരുന്നു, ഒന്ന് അറബ് ദേശീയതയും രണ്ട് ഈ പറയുന്ന
ഈ പറയുന്ന ഈ ടർക്കിഷ് ദേശീയതയും. ഈ ടർക്കിഷ് ദേശീയതയെ തകർത്തു കഴിഞ്ഞാൽ, അതിനെ തകർക്കാൻ സഹായിച്ചാൽ ഞങ്ങൾ ഈ പറയുന്ന അറബ് സ്റ്റേറ്റ് ഉണ്ടാകാൻ സഹായിക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞാണ് അവരെ കൂട്ടുനിർത്തിയാണ് ഈ ഒന്നാം ലോകമായത്തിൽ ഈ ടർക്കിയെ തോപ്പിക്കുന്നത്. ആ തോപ്പിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് 1932 എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഈ അറബ് ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അറബ് സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അന്ന് ആ ഒന്നാം ലോകമായുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ പരിണിതപരമാണ്. ഇനി പോട്ടെ, ഇനി ഷൂ നക്കിയതിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ ഈ ഷൂ നക്കിയതിൽ ആരാ മോശക്കാരുള്ളത് എന്ന് പറഞ്ഞു. ഈ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാരോട് കൂടെ ഈ 1906 ഈ മുസ്ലിം ലീഗ് ഉണ്ടായപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അതിന് പുറകിൽ ഈ ശിപായിലകൾ കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പം ഇവർ തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് മാക്സിമം എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്ന് കണ്ടെത്തുകയും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ പിന്നീട് നടന്നത്. കാരണം ശിപായിലകളിൽ അവർ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ച മറ്റേ ഒരു ബഹുദൂർഷായോ എന്ന കക്ഷി ഉണ്ടല്ലോ ഡൽഹിയിൽ, അതിനെയൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെയൊക്കെ പുനഃസ്ഥാപിച്ചതിന് ശേഷം ആ പുനഃസ്ഥാപനത്തിൽ ശേഷം ബ്രിട്ടീഷുകാർ അയാളെയും തോൽപ്പിച്ച് വീണ്ടും ഈ ശിവായലവളെ അടിച്ചകർത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇവരെ ഒക്കെ മനസ്സിലായി ഇനി ബ്രിട്ടീഷുകാരോട് കൊമ്പ് കോർത്തിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ ഷൂ നക്കി തുടങ്ങിയതാണ് അത്. അതിൻ്റെ ഇവർ ഷൂ നക്കിയതിനെ പറ്റി ആൾക്കാരോട് പറഞ്ഞു. ഞാൻ അതിനകത്ത് ഒരു സമുദായത്തെ ഒരു ഭാഗത്തെ കുറ്റം പറയാമല്ലോ, മറ്റുള്ളവരെ ഇങ്ങനെ ഷൂ നക്കികളെന്ന് വിളിക്കുന്നതിനുള്ള ചരിത്രപരമായ പരാജയ ഒരു ചരിത്രപരമായ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഷൂ നക്കി തുടങ്ങിയാണ് 1906 മുസ്ലിം ലീഗ് വന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് എല്ലാം നേടിയെടുക്കാൻ പറ്റും. പിന്നീട് അവർക്ക് യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ടായത് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഈ ബ്രിട്ടീഷുകാരോട്, അതായത് അലിഗർ യൂണിവേഴ്സിറ്റി, അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഈയിടെ സമരത്തിലൊക്കെ, എന്നാൽ ജാമിയ മീലിയോ ആ പറഞ്ഞ യൂണിവേഴ്സിറ്റി, ജാമിയ മീലിയ, അതെല്ലാം ഉണ്ടായത് ഈ ബ്രിട്ടീഷുകാരെ കാല് നിൽക്കി മേടിച്ചതാ. എന്നിട്ട് ചുമ്മാ ഇന്ന് തള്ളുവാണ് ബ്രിട്ടീഷുകാരൊക്കെ കാല് നിൽക്കുന്നത്. അത് ഇവർ കാല് നിൽക്കാൻ എല്ലാം നക്കിയിട്ടുണ്ട്. അത് ഇവർക്ക് കുറെയൊക്കെ അറിയാം, പക്ഷേ അവർക്ക് നുണ പറഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. നുണ കാൽനക്കിയ വിഷയത്തിൽ ഒരു കാര്യം ഒന്ന് വായിച്ചോട്ടെ. അത് ആ തെരു പറഞ്ഞിട്ട് പോയ സുഡൂന് വേണ്ടിയാ. നീ അള്ളാഹുവിന്റെ കോടതിന് ചിട്ടക്കാരനാകും കേട്ടോ. കർമ്മശാസ്ത്ര പുസ്തകത്തിനാ വായിക്കുന്നത്, സൂക്ഷിച്ചോ. ഫസ്തുക്കുൽമിന് പേജ് 586 അസഭ്യ ഭാഷണം. ഒരാൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞാൽ അതേ മട്ടിൽ തിരിച്ചും പറയാം. എന്റെ പൊന്നു സുഹൃത്ത്, ഇത്ര നേരമായിട്ട് ഞങ്ങൾ ഒരു തെറിയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങള് ഞങ്ങൾ ഈ വായിച്ചതിന്റെ പേരില് ഞങ്ങളെ തെരു പറഞ്ഞു. അള്ളാഹുവിന്റെ കൂടത്തിന് ചിട്ടക്കാരനായിട്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും അൽസുടുക്കൾ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ പ്രമാണം പറ്റുക തിരിച്ചു പറയും. അത് അള്ളാഹുവിന്റെ കോടതിയിൽ പോയോ? എന്തൊക്കെയാണ് അപ്രതണ്ഡനമാണ്. കരയ്ക്ക് പുറകിൽ അടി കിട്ടുന്നു. മുങ്കീറും അക്കീറും ചുറ്റിയൊക്കെ റെഡിയാക്കി അങ്ങനെ നിൽക്കുകയാണ്. വലിയ ചുറ്റിക കൂടമൊക്കെ റെഡി, പാറവിടെ അടിച്ചുപൊട്ടിക്കുന്ന കൂടമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ബാക്കി ഇതിന്റെ പേരിലൂടെ അടിമേടിച്ച് കൂട്ടാതെ. അതുകൊണ്ട് തെരുവിളിയായിട്ട് ഈ വഴിക്ക് വരണ്ട. വേറെ കാര്യം ഞാൻ പറയാം, വേറെ കാര്യത്തിലൊക്കെ പറയാം. അതായത് ഈ ഇവര് ടർക്കിക്ക് വേണ്ടിയാണല്ലോ. ഒരു ചെറിയ പെട്ടെന്ന് പറഞ്ഞത്, അതായത് ടർക്കിയില് ഈ പറയുന്ന യങ് ടർക്കുകള് അധികാരം പിടിച്ചതിന് ശേഷം മറ്റേയാളെ കിങ്ങിനെ പുറത്താക്കിയതിനു ശേഷം ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു വേറൊരിടത്തില്. അതുപോലെ അവിടുത്തെ ഞാൻ അവിടെ പോയി ഇപ്പൊ കണ്ട ഒരു കാര്യം, ബാസ്പ്രസ് കടലിന്റെ കടലാണ് ഈ പറഞ്ഞ ഏഷ്യയും ഈ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിലുള്ള ഇടയിലുള്ള ഒരു കടലെന്ന് പറഞ്ഞത്. ആ ചെറിയൊരു ഇതാ, അവിടെ ഇന്ന് മുകളിൽ ഒരു പാലം പണിയാൻ പോലും ഇവന്മാർക്ക് ശേഷിയിലാവും. ഒരു നല്ല പാലം പണി കൊടുത്ത ബ്രിട്ടീഷുകാരാണ് ഈ മോഡേൺ രീതിയിൽ. അങ്ങനെ ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഒരു വലിയ പാലം പണിതേക്കുന്നത് അവിടെ. ഞാൻ കണ്ടത് അവിടുത്തെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടിങ് നടക്കുന്നത് ആ പാലത്തിലായി. കഴിഞ്ഞ പ്രാവശ്യം പട്ടാളവിപ്ലവം ഉണ്ടായപ്പം മറ്റേ വെടിവെപ്പും പ്രശ്നമൊക്കെ ഉണ്ടായത് അത് ബ്രിട്ടീഷ് എഞ്ചിനീയർ പണിത് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ ഇവർ ഈ കാല് നിൽക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാല് നോക്കിയ 100,000 സ്ഥലങ്ങളുണ്ട്. ചുമ്മാ കാല് നിക്കിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാളെ കുറ്റം പറയാനല്ല, പക്ഷേ ഈ കാല് നിൽക്കിയെന്നൊക്കെ വിളിക്കുന്നതിലുള്ള ഒരു 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 ചരിത്രപരമായ ഒരു വിഷമം കൊണ്ട് മാത്രം ഞാൻ അതിനകത്ത് ഇടപെട്ടത് അത് കേട്ടത്. പിന്നെ ഞാനറിയാം, എനിക്കറിയാവേണ്ട ഈ തൂർക്കണ്ടർ ഇപ്പോൾ ആരുടെ കയ്യിലാണ്, അത് ചരിത്ര സ്മാരമാക്കാൻ മാർഗമുണ്ടോ ഭാവിയിൽ, അതിനുള്ള സാധ്യത ഉണ്ടോന്ന് അറിയാതെ ഞാൻ അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. താങ്ക് യു എനിവേ. ഓക്കെ, താങ്ക് യു. നമ്മുടെ അടുത്ത ആള് കിഷോർ ബദ്ര കഴിഞ്ഞിട്ട് സ്റ്റാൻ ബദ്രയ്ക്ക് വരാം. കിഷോർ ഭായി, കിഷോർ ഭായി സംസാരിക്കാം. കിഷോർ, ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ, സംസാരിച്ചോളൂ. ഞാനിത് കേട്ടപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഒരു ചെറിയ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഈ നടക്കുന്നത്. നമുക്കൊന്നും നമ്മുടെ സാമാന്യ ജനങ്ങളുടെ, അതായത് ഈ സാധാരണക്കാരായ ആളുകളുടെ സ്വപ്നത്തിൽ പോലും
ചിന്തിക്കാൻ കഴിയാതെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. എൻ്റെ ചെറുപ്പത്തില് ഒരു 30 വർഷം മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ച ഈ കുറവലങ്ങാടിനപ്പുറത്ത് കുര്യനാട് ചേറ്റുകുളം ഉഴവൂർ ആ ഭാഗത്തൊക്കെ മിക്കവാറും എല്ലാ കവലകളിലും വായനശാലകൾ ഉണ്ടായിരുന്നു. ആ വായനശാലകളിൽ ഇഷ്ടം പോലെ അലമാരികൾ നിറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു നല്ല ശതമാനം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇന്ന് ആ ചെറുപ്പക്കാരൊന്നും ഈ വായനശാലകളൊന്നും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ പുസ്തകങ്ങൾ അപ്രത്യക്ഷമാവുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരീ വളരെ ആസൂത്രിതമായിട്ട് മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തി വെച്ചുകൊണ്ടിരുന്ന ഈ ഞങ്ങളുടെ പ്രവാചകൻ മഹോന്നതനാണ്, ഈ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മറ്റു മനുഷ്യരെ ഇവരുടെ ഈ മതത്തിന്റെ മഹത്വവും ഇവരുടെ പ്രവാചകന്റെ മേന്മയും ഒക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഈ മറ്റു മനുഷ്യർ, മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെന്നാൽ, ഇവരുടെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു ഒരു അങ്കലാപ്പിലാണ് ഇവരുള്ളത്. ഇപ്പൊ തന്നെ ഇവിടെ ഈ സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും അവർക്ക് ഒരു തെളിവും വെച്ച് തിരിച്ചിതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനിന്ന് പകല് അനിൽകുമാർ സഹോദരൻ പറഞ്ഞതുപോലെ പകലൊരു ഗ്രൂപ്പിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടന്ന ഗ്രൂപ്പിൽ ഞാൻ പോയിരുന്നു. നമ്മുടെ ലിയാഖത്ത് അലി അവിടുന്ന് ഇത് പറ്റില്ല, ഇത് തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് എല്ലാവരും സ്ഥലം വിട്ടു. പക്ഷേ ഒന്ന് ഇടപെടുകയാണ്, നമ്മുടെ വിഷയം മാറിപ്പോവുകയാണ്. ഒന്ന് ചുരുക്കി സംസാരിച്ചു അവിടെ സംസാരിച്ചപ്പോൾ ഈ ലിയാഖത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് അബദ്ധത്തിൽ പറഞ്ഞുപോയി പുള്ളി. കാരണം അവർക്കെതിരെ ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർക്കുണ്ടാകും എന്നാണ് ലിയാഖത്തിൽ അവിടെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് അന്ന് അനിൽകുമാർ സഹോദരനുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അനിൽകുമാർ സഹോദരൻ സംസാരിച്ചതുപോലെ തെളിവുകൾ വെച്ച് നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് വന്ന് ഇടപെട്ട് അത് മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഇവന്മാർ വന്ന് ഇടപെടാതിരിക്കാനുള്ള കരുതല് നമ്മുടെ ഗ്രൂപ്പിൽ അത് എടുക്കുന്നുണ്ട്. വളരെ അഭിനന്ദനീയമാണ്. കാരണം ഈ താഴെ കേൾക്കാനിരിക്കുന്ന 99% പേരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതുതായി കേൾക്കുന്നതാണ് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ന് ഇങ്ങനെ വായിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇന്ന് നിലവിലില്ല. ഈ പുസ്തകങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത് ഈ ആളുകൾക്ക് സമയമില്ല, രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെ ഇത് കേൾപ്പിക്കാതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അനിൽകുമാർ സഹോദരനും അവരുള്ള മറ്റു സഹോദരങ്ങളൊക്കെ ഇതിനെ എടുക്കുന്ന ആ ഒരു കഷ്ടപ്പാടിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞു പോയത് ചരിത്രപരമായ ഒരു പഠനമാണ്. നമ്മുടെ ഇവിടെ നടക്കുന്ന വിസ്മരിച്ചു കിടക്കുന്ന കാര്യങ്ങൾ, മറന്നിരിക്കുന്ന കാര്യങ്ങൾ, ആരും ഓർക്കാതിരിക്കുന്ന കാര്യങ്ങൾ ജനത്തിനിടയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൃഷ്ണഭദ്ര പറഞ്ഞതുപോലെ 90-95% ആൾക്കാരും ചിലപ്പോൾ ഇത് വായിച്ചിട്ടോ അറിഞ്ഞിട്ടുണ്ടാവുക, ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കേട്ടിട്ടുണ്ടാവുക. എന്നാൽ അനിൽ ബദർ വിശദീകരിച്ച് ചരിത്രപരമായ ആ പുസ്തകങ്ങളെല്ലാം വെച്ച് വിശദീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല, നിങ്ങൾ ഈ സംസാരിക്കുന്ന ഈ പുസ്തകങ്ങളുടെ ഒക്കെ PDF ഏതെങ്കിലും രീതിയിൽ ഈ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാൻ കഴിയുന്നതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടുന്ന വീഡിയോയിൽ ഇതിന്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ബ്രദറെ, നമ്മുടെ ഇവിടെ ബ്രദർ അജീഷ് ഉണ്ട്. അജീഷ് ബ്രദറിനെ ബാക്ക് ചാനലിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. ബ്രദർ അജീഷ് അദ്ദേഹം ഓക്കെ, താങ്ക് യു കിഷോർ ബ്രദറെ, താങ്ക് യു കേട്ടോ. സമയമില്ലാത്ത ഒരു കാര്യം ഇപ്പൊ അദ്ദേഹം ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ഓർമ്മ വന്നപ്പോ ഇതേതാണ്. ഞാന് മുമ്പ് നമ്മുടെ പഴയ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് അതിൽ ഞാൻ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു വീഡിയോ പരമ്പര ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പല പുസ്തകങ്ങളും ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, കിട്ടാനില്ല. ഞാനപ്പോ അതുകൊണ്ട്
എറണാകുളവും തൃശ്ശൂരും ജില്ലകളിലും ഉള്ള പല ലൈബ്രറികളിലും ഞാൻ കയറി ഫോണൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഫോണിനകത്തുള്ള സ്കാനർ വെച്ചിട്ട് ഓരോ ലൈബ്രറികളിൽ നിന്ന് ഞാൻ ഇത് എടുക്കണം. അപ്പോൾ പല ലൈബ്രറികളിലും ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, ഈ പുസ്തകങ്ങളിലെ പല നമുക്ക് ആവശ്യമുള്ള പേജുകളുണ്ടല്ലോ, അതായത് ടിപ്പു ചെയ്ത ക്രൂരതകളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന, അല്ലെങ്കിൽ ഹൈദരാലി ചെയ്ത ക്രൂരതകളൊക്കെ വിവരിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പേജുകൾ അവിടെ ഇല്ല. അതായത് 91-ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നുള്ളത് 94-ാമത്തെ പേജൊക്കെ ആയിരിക്കും, 94, 94, 95 അങ്ങനെയൊക്കെയാണ്. അതായത് യുവമാരെ അത് കളഞ്ഞിരിക്കുകയാണ്, എടുത്തിട്ട് പോയി ഇവയെ എടുത്തിട്ട് പോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിച്ചു നോക്കുമ്പോൾ ആ പേജൊക്കെ കയറി അവിടെ വയ്ക്കും, എന്നിട്ട് തിരിച്ച് പുസ്തകം കൊണ്ട് കൊടുക്കും. ഈ ലൈബ്രറിയിൽ അറിയില്ലല്ലോ ഇതിനകത്ത് പേജ് പോയി എന്നുള്ള കാര്യം. ഞാൻ നോക്കിയപ്പോൾ പലയിടത്തും എനിക്കിത് ഇതേ അനുഭവം ഉണ്ടായി, പേജുകൾ കാണാനില്ല പുസ്തകത്തിനകത്തുനിന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ യുവമാരിത് ഇങ്ങനെ ഈ പേജ് കീറുന്ന ഈ ഒരു ജിഹാദ് കൂടി നടത്തുന്നുണ്ടെന്നുള്ളത്. കാരണം ചരിത്രത്തെ ഇങ്ങനെ പേടിക്കുന്ന ഒരു വർഗം ലോകത്ത് വേറെ ഇല്ല. അതുപോലത്തെ കൊള്ളരുതായ്മകളാണ് അവരുടെ പൂർവികർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും ക്രൂരതയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞങ്ങളുടെ കാര്യമല്ല, ഓരോ വ്യക്തി സ്വയം തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പുറത്തു പറയാൻ നാണക്കേട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുകിൽ അത് അംഗീകരിക്കുക, അത് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്, അംഗീകരിക്കുന്നു, ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം എന്ന് പറയാനുള്ള ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി കാണിക്കുക, ഒരു ഭൗതിക സത്യസന്ധത കാണിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകുക അവർക്ക് അങ്ങനെ നാണക്കേടായി തോന്നുന്നെങ്കിൽ. അതല്ലാതെ ആ ചരിത്രം ഇത് എത്ര പുസ്തകങ്ങൾ നിങ്ങൾ ഇങ്ങനെ കീറും, ഇത് ഇവരുടെ ഒരു തന്ത്രമാണ് ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത്. ഞാനപ്പോ ലൈബ്രറിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാനത് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഒന്ന്, ഈ 100 വർഷം മുമ്പ് അവിടെ നടന്നത് അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ കേരളത്തിൽ നടക്കുന്ന ആക്റ്റീവായിട്ടുള്ള ശ്രമങ്ങളും, അത് രണ്ടും തമ്മിലുള്ള കോറിലേഷനും മാത്രമാണ് അതിന്റെ പൊളിറ്റിക്കൽ സൈഡ്. 1915 തുടങ്ങി ഈ ഖിലാഫത്തുമായിട്ട് ചേർന്നുകൊണ്ട് ഖിലാഫത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ കോൺഗ്രസും മഹാത്മാഗാന്ധിയും നടത്തിയ ശ്രമങ്ങളുടെ പരിണിത ഫലമാണ് മഹാത്മാഗാന്ധി ഡയറക്റ്റ് ആയിട്ട് കോഴിക്കോട് വന്ന് ഖിലാഫത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് അലി മുസ്ലിയാനെ ടർക്കിയിൽ വിട്ട് കോമ്പാക്റ്റും ടെററിസവും എല്ലാം പഠിപ്പിച്ച് യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഇതിന്റെ കോൺഗ്രസിന്റെ ഗൂഢമായിട്ടുള്ള ഹൈക്കമാൻഡ് AICC വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഇവരുടെ പ്രമേയം ഈ സംഭവം നടന്നതിന് ശേഷം 1922 AICC പ്രമേയം ഇന്നത്തെ ദിവസം വരെ തിരുത്തിയിട്ടില്ല. അതിന്റെ അകത്ത് പറയുന്നത് ഹിന്ദുക്കൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഈ കലാപം ഉണ്ടായതുകൊണ്ടും ഇവിടുത്തെ അപ്പർ കാസ്റ്റും ഇവിടുത്തെ മുതലാളിത്തവും കാർഷിക കലാപവും ആയിരുന്നു എന്നാണ് ഇന്നും കൂട്ട് നമ്മുടെ വിഡ്ഡി സതീശൻ നയിക്കുന്ന AICC KPCC AICC ഒക്കെ ഇന്നും അത് ഇന്നത്തെ ഇപ്പൊ ഞാനീ സംസാരിക്കുന്ന മൊമെന്റിൽ തന്നെ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് അവർ നിർത്തുന്നത്. അവരിനി അടുത്ത 100 വർഷം കഴിഞ്ഞാലും അതിൽ നിന്നും മാറത്തുമില്ല. ഇതിന്റെ ഒരു കാര്യം, ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്ന ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ വലിയ അക്സെപ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു യോദ്ധാവായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇതിന്റെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരാൻ പുള്ളി കണ്ട ഒരു ഷോർട്ട് കട്ടാണ് ഈ ഖിലാഫത്തിനെ കൂട്ടുപിടിച്ച് കലാപം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ബലിയാടായത് നിർഭാഗ്യവശാൽ മലബാറിലെ പാവപ്പെട്ടവരായ ഹിന്ദുക്കളും വളരെ കുറച്ചായിട്ടുള്ള ക്രിസ്ത്യാനികളുമായിരുന്നു. ആദ്യത്തെ 2 ദിവസം ക്രിസ്ത്യാനികളെയാണ് ഈ കലാപകാരികൾ വന്നത്. 3-ാമത്തെ ദിവസം തുടങ്ങിയാണ് ഹിന്ദുക്കളെ കൂടെ കൊല്ലാൻ തുടങ്ങിയത്. കാരണം ആദ്യം ഇവര് ഒരു അറേഞ്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇത് ക്രിസ്ത്യാനിക്കെതിരെയുള്ള സമരം എന്നുള്ള ഈ രീതിയിലാണ് തുടങ്ങിയത്. യേശുദാസനും അങ്ങനെയൊക്കെ പറഞ്ഞ 2-3 അധ്യാപകരെയും കടക്കാരെയൊക്കെയാണ് പാവപ്പെട്ടവരെയാണ് ആദ്യം തട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് വന്നത്. മാത്രമല്ല അവര് തൃശ്ശൂരുകാർ ക്രിസ്ത്യാനികളെ ആയിരുന്നു അടുത്ത പ്രാവശ്യം അവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് മുമ്പിലെ ഗൂർഖ റെജിമെന്റ് വന്നതുകൊണ്ടാണ് തൃശ്ശൂര് പിടിച്ചടക്കാൻ അവർക്ക് പറ്റാണ്ട് പോയത്. ഇവരുടെ ടാർഗറ്റിങ് വളരെ കൃത്യമായ 5-6 വർഷത്തെ റിസർച്ചും 5-6 വർഷത്തെ കൃത്യമായ ആയുധ സംഭരണവും കൃത്യമായ പരിശീലനവും കൃത്യമായ ഓർഗനൈസേഷനും എല്ലാം നടന്നിരുന്നു. ഇതിന്റെ അകത്തൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായി, പല കോൺഗ്രസുകാരും ലേറ്റർ ഓൺ സത്യം പറഞ്ഞു, അവരുടെ പുസ്തകങ്ങൾ എഴുതി എന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എല്ലാവരും പറയാൻ വിട്ടുപോയതുണ്ട്, ഈ പുസ്തകം എഴുതിയവരും സത്യം പറഞ്ഞവരും അവർക്ക് ആത്മരോഷം അല്ലെങ്കിൽ അവർക്ക് ഒരു മനസാക്ഷി പിന്നീട് തോന്നിയത് കൊണ്ട് അവർ പറഞ്ഞു, അക്കാര്യത്തിലെങ്കിലും അവരെ അഭിനന്ദിക്കുന്നു. ബട്ട് എന്നാൽ തന്നെയും ഇത് 1915 തുടങ്ങിയപ്പോൾ തന്നെ വിവരമുള്ളവർ പറഞ്ഞതാണ് ഇത് അക്രമമാകും, ഇത് വേറെ ലെവലിലോട്ട് പോകും, ഇവരെ എൻകറേജ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ മലബാറിന്റെ കോൺഗ്രസുകാരും മറ്റ് കോൺഗ്രസുകാരും എല്ലാവരും ഈ ജിഹാദികൾക്ക് പാലൂട്ടുകയായിരുന്നു. ഇത് ഇത്രയും ലെവലിലെത്തി കൃത്യമായിട്ട് ഇന്ന് അതിനൊരു ഇന്ന് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അനുസ്മരിച്ചിട്ടുണ്ട്. ഗോരഖ്നാഥന്റെ സേവകരായ ഗൂർഖകളാണ് അന്ന് വന്ന് കേരളത്തെയും ഇവിടുത്തെ തൃശ്ശൂരിലുള്ള ക്രിസ്ത്യാനികളെയും ഫർദർ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത്, ഇവിടുത്തെ മലബാറിനെ രക്ഷിച്ചത് ഗോരഖ്നാഥിന്റെ പുത്രന്മാരായിട്ടുള്ളതാണ്. ആ ഗോരഖ്നാഥിന്റെ അമ്പലത്തിന്റെ കസ്റ്റോഡിയനും കൂടിയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇക്കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ
1921 റിപ്പീറ്റ് ചെയ്യാനുള്ള കേരളത്തിൽ ശ്രമങ്ങൾ എൽ ഡി എഫും യു ഡി എഫും മീഡിയയും ജിഹാദിയും കൂടെ നടത്തുമ്പോൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ഈ കാര്യം ടേക്കപ്പ് ചെയ്തു എന്നതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഗൂർഖകൾ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അത് ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ 2019 ഇലക്ഷന് ശേഷം കൃത്യമായിട്ട് കേരളത്തിൽ ഇത് വീണ്ടും നടത്താനുള്ള ശ്രമം നടത്തുന്നു. താഴെ ഇരുന്നു താഴെ ഇരുന്നുകൊണ്ട് ഈ തെറിയാഭിഷേകത്തിലൂടെ മുകളിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്ന അൽസുടുക്കളെ, നിങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ മുകളിലേക്ക് കയറുക. ഈ തെറി എഴുതി വിട്ടോണ്ട് എന്താ കാര്യം? ജബു ജബു എന്ന സുഡു അൽസുഡു ഒന്ന് മുകളിലേക്ക് വന്ന് ആ പ്രമാണം വെച്ചൊന്ന് തെളിയിച്ചാൽ അതിനെ നട്ടല്ലെന്ന് പറയുന്ന സാധനം ഞങ്ങൾ പറയുന്നത് അല്ല, ചുമ്മാ താഴെ ഇരുന്നത് നബിചര്യ കാണിക്കുന്നത് അല്ല സുഡു ഈ ആണത്വം എന്ന് പറയുന്നത്. മേളിലേക്ക് വന്ന് താങ്കളുടെ കൈവശമുള്ള ചരിത്ര തെളിവ് വെച്ചിട്ട് താങ്കൾ ഇവിടെ സമ്മതിക്കും, അതിനുള്ള ആണത്വമില്ലാതെ താഴെ ഇങ്ങിരുന്ന് തെറി വിളിക്കുന്നതൊക്കെ ഇതൊക്കെ മദ്രസ പഠിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ അതിനൊന്നും വിമർശിക്കുന്നില്ല. അതൊക്കെ താങ്കളുടെ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ തെറി വിളിക്കുന്നത് പ്രമാണമാണല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ചരിത്രമായ തെളിവുണ്ടെങ്കിൽ താങ്കൾ മുകളിലേക്ക് വാ, ജബു ജബുവിനോടാണ് പറയുന്നത്. അൽസുഡു മേളിലേക്ക് വരാം. സ്റ്റാൻഡി ബ്രദറെ വൺ സെക്കൻഡ്, നമുക്ക് അറിയോ സ്റ്റാൻഡി ബ്രദർ 7 മണിയാകുമ്പോ നമ്മൾ മറ്റൊരു റൂം ഉള്ളത് കൊണ്ട് സംസാരിച്ചോ, കുഴപ്പമില്ല. സ്റ്റാൻഡി ബ്രദർ ചുരുക്കി പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഇതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല്, ഇവിടെ പാലാ ബിഷപ്പ് കൃത്യമായിട്ടുള്ള ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും മറ്റു ജിഹാദികളും കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഈ 1915 തുടങ്ങി 21 വരെ നമുക്കിട്ട് പണി തന്ന അതേ കോൺഗ്രസ് തന്നെയാണ്. ഒരു മാറ്റം ഈ 100 വർഷം നടത്തിയിട്ടും ഒരു മാറ്റവും അവർക്ക് വന്നിട്ടില്ല എന്നുള്ള അല്ല ഇതിനകത്ത് അല്ല രാഷ്ട്രീയം ഇതിനകത്ത് രാഷ്ട്രീയം കൃത്യമായിട്ട് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ കോൺഗ്രസ് ഇത്രയും എക്സ്പോസ് ആയിട്ടും 1921 നടന്നത് ജനസൈഡ് ആണ്, ഹിന്ദു ജനസൈഡ് ആണെന്നും അവരുടെ 22 അംബേദ്കർ പറഞ്ഞു, അനേകം നേതാക്കന്മാർ അവരുടെ ഉള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ട് പോലും ഇപ്പൊ പോലും അവര് ഈ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന് അവർ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ദയനീയമായ ഒരു അവസ്ഥയാണ് ഇതിന്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അലേർട്ട് ആകണം, കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും കൂടെ നിൽക്കണം. കാരണം കൃത്യമായ പ്രിപ്പറേഷൻ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷദ്വീപിലും കേരള തമിഴ്നാട് അതിർത്തിയിലും ആന്ധ്ര കർണാടക അതിർത്തിയിലും ഇന്ത്യയൊക്കെ ഇതിന്റെ അകത്തുമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എല്ലാവരും എടുക്കണം. കാരണം ഇവരൊരു സുപ്രഭാതത്തിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം കേരള മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് റാഡിക്കലൈസേഷൻ നടന്നു കഴിഞ്ഞു, ഇത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇവരെ ഇതുകൂട്ട് ഡിഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റാഡിക്കലൈസേഷൻ തിരുത്താൻ എന്ത് ചെയ്യാമെന്നുള്ള കാര്യത്തെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, റാഡിക്കലൈസേഷൻ നിർത്താൻ വേണ്ടി പറഞ്ഞാൽ ഇമാര് നിർത്തുമോ എന്നുള്ളത് അറിയത്തില്ല. നിർത്തണമെന്ന് കേരള ഗവൺമെന്റും പഴയ ഡി ജി പിമാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ഇവർ കൊണ്ട് എത്തിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഒരു ചർച്ചയില് എന്ത് ചീത്തയാണ് ഇവര് ക്രിസ്ത്യാനി, ഇവര് പറയുന്നത് ഒത്തിരി 10 പേര് വന്നാണ് എന്നെ ആക്രമിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് 18 വയസ്സിലേക്ക് എത്തിച്ചു വിടാൻ വരെ അവരെ ഇത് കൂട്ടി നിങ്ങൾ ഒത്തിരി കാലം വീട്ടിൽ നിർത്തി ജോലി ചെയ്യിപ്പിച്ച് അവരുടെ പൈസ എടുക്കുന്നു, അതുകൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, എത്ര സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും ഇന്ത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പരാമർശങ്ങൾ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നല്ലതാണെന്ന് ഇവന്മാർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ആ സൗമ്യയുടെ ശവോടൊക്കെ എൽ ഡി എഫും യു ഡി എഫും ബഹിഷ്കരിച്ചതിന്റെ കാരണം ഈ ഹമാസിനെ, കേരള ഹമാസിന്റെ പിന്തുണയാണ് ഇവരെ. അപ്പൊ ഇതുകൊണ്ട് ജനങ്ങൾ ഇതേപ്പറ്റി ബോധവാന്മാരാകുക. കൃത്യമായിട്ട് ഇവരുടെ നടപടികൾ അന്നും ഇന്നും ഒന്നാണ്. 1400 വർഷമായിട്ട് ഈ ടെറർ തന്നെയാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സൈന്യത്തിന്റെയും കൂടെ നിൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് എനിക്ക് കരുതി പറയാനുള്ളത്. ഓക്കെ സ്റ്റാൻഡി ബ്രദറെ, സ്റ്റാൻഡി ബ്രദറെ, നമ്മുടെ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ ഗിവിംഗ് ചാൻസ്. മറ്റൊന്നും വിചാരിക്കരുത്. താങ്ക് യു. ഇപ്പോൾ ഈ താഴെ ഇരുന്ന് നബിചര്യ കാണിക്കുന്ന ജബു ജബു എന്ന് പറയുന്ന ആളെ ഞങ്ങൾ പലതവണ ജയ്സ് ബദറും അജീഷ് ബദറും വിളിച്ചിരുന്നു. താങ്കൾക്ക് മുകളിലേക്ക് കടന്നു വന്ന് തെളിയിക്കാം. താഴെ നിന്ന് കടന്ന് ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇരുട്ടത്ത് തുണി പൊക്കി കാണിക്കുന്ന സ്വഭാവം വേണ്ട, മുകളിലേക്ക് കടന്നു വരിക, ആണത്തം കാണിക്കുക, അതാണ് വേണ്ടത്. താങ്ക് യു സ്റ്റാൻഡി ബ്രദർ. നമ്മുടെ അടുത്ത ആള് അനിൽ ബ്രദർ ആണ്. അനി സഹോദര, താടിയുള്ള അനി ബ്രദർ,
ഞാൻ പറയണത് കേൾക്കാതിരിക്കുന്നുണ്ടോ? ആ ഓക്കെ, അദ്ദേഹം ലൈനിലില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ വർഗീസാറെ, വർഗീസാറെ ലൈനിലുണ്ടോ? ഇല്ല. പ്രിൻസ് ബ്രദർ ഉണ്ടോ? പ്രിൻസ് ബ്രദർ, ഞാൻ ആ കുഴപ്പമില്ല, 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 നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, വിഷയമില്ല. ജയസ് ബ്രദറെ, ജയസ് ബ്രദർ, ഹലോ, കേൾക്കുന്നുണ്ട്. ഒരു മറുപടി കൊടുക്കാണ്ട് വേദക്കാരുടെ വിഭാഗത്തില് അത് ഇവിടെ വായിച്ചതുകൊണ്ട് ഞാൻ നമ്മുടെ ജയസ് ബ്രദർ പറഞ്ഞതിന് ശേഷം അതിൽ ചെറിയ കാര്യം കൂടെ. അതെ അതെ, ജയസ് ബ്രദറെ, ഇവരുടെ കർമ്മശാസ്ത്ര പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ വേദക്കാരുടെ വിവാഹം സത്യം പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലത്, അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വേദക്കാരുമായിട്ടുള്ള വിവാഹം, ഫത്തക്കുൽ മുയിൻ പേജ് 457. വധു മുസ്ലിമോ ശുദ്ധ വേദക്കാരിയോ ആഗ്രഹം നിർബന്ധമാണ്. അവർ ജിമ്മി ആയാലും തരം തരുന്നവർ അറബി ആയാലും ശത്രുവശത്തുള്ള നിക്കാഹ് സാധുവാകും, പക്ഷെ തറാഹത്തുണ്ട്. ഇതനുസരിച്ച് ഇസ്രയേലി സ്ത്രീയെ വിവാഹം ചെയ്യണമെങ്കിൽ അവരുടെ പിതാക്കന്മാരിൽ ആ മതം സ്വീകരിച്ച ആദ്യ വ്യക്തി ഈസാ നബിന്റെ നിയോഗത്തിന് ശേഷമാണ് സ്വീകരിച്ചതെന്ന് അറിയപ്പെടാതിരിക്കണം. മറ്റൊരു മാറ്റത്തിരുത്തലുകൾക്ക് ശേഷമാണെങ്കിലും ഇസ്രയേലി അല്ലാത്ത സ്ത്രീയാണെങ്കിൽ പൂർവ്വ പിതാവിന്റെ മതപ്രവേശനം ഈസാ നബിന്റെ നിയോഗത്തിന് മുമ്പാണെന്ന് അറിയപ്പെടണം. ഭേദഗതി സംഭവിച്ചതിന് ശേഷമാണെങ്കിൽ തിരുത്തൽ വിധേയമാണ്, ത്യജിച്ചാലും അറിയപ്പെടണം. ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഈസാ നബീന്ന് അവരുടെ വാദം വെച്ചു യേശു ക്രിസ്തു ആണല്ലോ, ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ നിയോഗത്തിന് മുമ്പ് എവിടെയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ ഉള്ളത്? അപ്പൊ വേദക്കാര് ഈസാ നബിയുടെ നിയോഗത്തിന് മുമ്പ് എന്തായിരിക്കണം? ക്രിസ്ത്യാനി ആയിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. വേദക്കാര് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഇങ്ങോട്ട്, ഇവരുടെ വാദം അനുസരിച്ച് യേശു ക്രിസ്തുവാണ് ഈസാ നബി എന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം, യേശു ക്രിസ്തു വന്നതിന് ശേഷമാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഉണ്ടായത്. അപ്പൊ അതിന് മുമ്പ് എവിടെയാണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സംഭവം ഉള്ളത്? അപ്പൊ അത് വെറും ശുദ്ധ തട്ടിപ്പാണിത്. ഒരു വശത്ത് അങ്ങനെ എഴുതുമ്പോഴത്തേനും മറുവശത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇനി വെള്ളം പൂശാൻ ഏത് കമ്പനിയുടെ പെയിന്റ് ഇറക്കുമെന്ന് ഒരു പിടുത്തും. ഓക്കെ, ജയസു, ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ, നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ചരിത്രത്തിന്റെ പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച് എല്ലാവരും കേട്ടു. എന്റെ വോയിസ് കട്ടാണ് എന്നെ പറയണേ. അപ്പൊ വളരെ ഭംഗിയായിട്ട് ഇവിടെ കൺസ്ട്രക്ട്, ആ ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാം കേട്ടു. ഇവിടെ നിങ്ങളിപ്പോ കണ്ടത് ഒരു മതത്തിൽ ആകൃഷ്ടരായി ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് സംഘടിച്ച് ഒരു കൂട്ടം വ്യക്തികളെ കൊന്നൊടുക്കിയതാണ് നിങ്ങൾ ഈ ചിത്രം കണ്ടത്. ഇതേ കാര്യം 1st century മുതൽ 4th century വരെ വളരെയധികം, ഇതിന്റെയൊക്കെ 1000 മടങ്ങ് അധികമായിട്ട് നടമാടിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു 1st century. അത് മറ്റാരെയുമല്ല അവർ കൊന്നൊടുക്കിയത്, ഈ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ കൊന്നൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ആരെയും ഇന്ന് വരെ കൊന്നൊടുക്കില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞങ്ങളുടെ പ്രവാചകൻ, നിങ്ങൾ പറയുന്ന പ്രവാചകൻ ഈസാ നബി എന്ന് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ ആണെന്ന് തന്നെ ഇരുത്തോട്ടെ, ഒരു വാദത്തിന് വേണ്ടി അദ്ദേഹത്തെ എന്താ പറയുക, സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കഴുത്ത് നീട്ടി വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രവാചകനെ സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിക്കാൻ ചാടി ഇറങ്ങുന്നു. യാതൊരുവിധ ധാർമ്മികതയും ഇല്ലാതെ വൈകാരികമായി ഇന്നും നിങ്ങളെ മറ്റുള്ളവർ ഭയക്കുന്നതിന് കാരണം ഈ പറഞ്ഞതുപോലെ കഴുത്ത് വെട്ടും കൈവെട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് പേടിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം ഇതാ. നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ അടിച്ചു മാറ്റി നിങ്ങൾ കഥ മെനയുമ്പോഴും നിങ്ങളുടെ പ്രവാചകരെ എന്താ പറയുക, നോക്കുകുത്തിയെ പോലെ നിങ്ങൾ തന്നെ ലജ്ജിതരാക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നും, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രവാചകന്റെ പറഞ്ഞു നടന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ, ഈ ഭൂമിയിൽ സമാധാനമില്ല, വരുവാനുള്ളടുത്ത് കോഴിയിറച്ചിയും വറുത്ത മീനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാവപ്പെട്ടവരെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ആഹാര സംവിധാനങ്ങളോ വറുത്ത കോഴിയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ മേടിച്ചു തരാം. അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊന്നൊടുക്കരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങളെപ്പോലെ മറ്റ് സമുദായക്കാർക്കും ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും വിഗ്രഹത്തെ ആരാധിക്കാവുന്നവനും ആരാധിക്കാത്തവനും എല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കണം. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആശയത്തിന്റെ വ്യക്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം നസ്രായന യേശുവിന്റെ നാമം. ആ യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് രക്ഷിതാവായി സ്വീകരിച്ച് വായികൊണ്ട് ഏറ്റു പറയണം. അത് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, സകല നിരീശ്വരവാദികളോടും ചേർത്ത് പറയുന്നു. ഇന്ന് 7 മണിക്ക് നിരീശ്വരവാദികൾക്കെതിരായിട്ടുള്ള ഇൻസിസ്റ്റ്
പ്രൊമോട്ട് ചെയ്യുന്ന നിരീശ്വരവാദികൾക്കെതിരായിട്ട് ഗ്രേ സെല്ലിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരുന്നത് 7 മണിക്ക്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നിരീശ്വരവാദികൾക്കാകട്ടെ, ഇപ്പറഞ്ഞതുപോലെ ഇസ്ലാംവിശ്വാസികൾക്കാകട്ടെ, ആർക്ക് തന്നെ ആകട്ടെ, എല്ലാവർക്കും അംഗീകാര യോഗ്യമായ മനുഷ്യന്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഞങ്ങളുടെ യേശുക്രിസ്തു എത്തിയ സ്ഥലങ്ങളിലെല്ലാം സമാധാനം വന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ മതം പ്രചരണം ചെയ്യുന്ന താലിബാന്റെ അവസ്ഥ, താലിബാനിലൂടെ ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ മതക്കാര് തന്നെ, നിങ്ങളുടെ സമുദായക്കാര് തന്നെ സമാധാനത്തിന് വേണ്ടി അവിടെ അലമുറയിട്ട് കരയുന്നു, മറ്റുള്ള രാജ്യങ്ങളോട് സമാധാനത്തിന് വേണ്ടി യാചിച്ച് കരയുന്നു. നിങ്ങൾ തന്നെ കണ്ടതാണ്, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല ഫ്ലൈറ്റിന്റെ പുറത്ത് കയറി. എന്നിട്ടും അവരവിടെ കയറി രക്ഷപ്പെടാൻ നോക്കിയെങ്കിൽ അവരുടെ മനസ്സിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന ഭീതി ആയിരിച്ചു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറിയെങ്കിലും വീഴ്ന്നു മരിച്ചാലും കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറുന്ന ഒരു തലമുറ. ഈ 21-ാം നൂറ്റാണ്ടിൽ കണ്ട വേദനാജനകമായ കാഴ്ച ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും വീണ്ടും ഈ ക്ലബ് ഹൗസിനകത്ത് കയറുന്ന വെള്ള പൂശാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷയ്ക്ക് ഏക മാർഗം ക്രിസ്തു, ക്രിസ്തുവിനെ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു പ്രിൻസിപ്പലെ. ജയസുധ എന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ. അതെ അതെ, ഞാനിത് ഒക്കെ കേട്ടിട്ട് ശരിക്കും ഒത്തിരി വിഷമമായിപ്പോയി. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ വെളിയിലാണ് പഠിച്ചതും കൂടുതൽ, അതുകൊണ്ട് നാട്ടിൽ പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹിസ്റ്ററി മൂടി വെക്കുന്നത് ശരിയായൊരു പ്രവണതയല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണം ഹിസ്റ്ററി നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും. എപ്പോഴും സൈക്കിളായിട്ടാണ് സാധാരണ പൊതുകാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഇങ്ങനൊരു സംഭവം ഇപ്പം നേരത്തെ സംസാരിക്കുന്ന കേട്ടു, ആ കിണറിൻ്റെ ആ സ്ഥലം ആൾക്കാർ മേടിച്ച കിണർ നികത്തി എന്നൊക്കെ പറയുന്നത്, ഇത് അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ അറിയാനും അല്ലെങ്കിൽ അവിടെ ഒരു സ്മാരകം പണിയാനും ഒക്കെ മുന്നിട്ട് നിൽക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം സൗരന്മാരാണ്, വേറൊന്നും കൊണ്ടുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ സംഭവിച്ച ഈ തെറ്റ് വീണ്ടും നിങ്ങൾ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ നിൽക്കുന്നവരായിരിക്കാം, പക്ഷേ ഇതേ തെറ്റ് വീണ്ടും സംഭവിക്കും, ഇതിനൊരു സ്മാരകോടെ പണിതില്ലെങ്കിൽ അത്ര ആൾക്കാരുടെ ജീവനും അവരുടെ സ്വപ്നങ്ങളും അവിടെ അടിഞ്ഞമർന്നാണ്. അപ്പോൾ ഇത് നമ്മളീ പറയുന്നതിൻ്റെയൊക്കെ ആശയം ഇതേ ഉള്ളൂ, ഈ സത്യങ്ങൾ ഹിസ്റ്ററിയിൽ നമ്മൾ മറച്ചു കളഞ്ഞു. ഇതിന് നമ്മൾ വെളിയിലൊക്കെ വെസ്റ്റ് വേൾഡിലൊക്കെ ഇൻഫർമേഷൻ ജിഹാദെ, ഇൻ്റലക്ച്വൽ ജിഹാദെ, ജേർണലിസം ജിഹാദ് ഇങ്ങനെയുള്ള പേരുകൾ ഇട്ടിട്ടുണ്ട് ഇതിന്. പക്ഷേ നാട്ടിൽ ഇത് ഈ വാക്ക് ജിഹാദ് ചേർത്ത് എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ലെന്ന് പറയും, അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് കേൾക്കുന്നവർ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഉള്ളതാണ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഹിസ്റ്ററിയൊക്കെ മറച്ചു കളഞ്ഞത്. ഈ ഹിസ്റ്ററി തിരിച്ചു കൊണ്ടിരുന്നത് ആരാണേലും, അവിടെ തെറ്റ് ചെയ്ത ആരാണേലും അവിടെ കൊലപ്പെട്ട ആരാണേലും അവർക്കൊരു സ്മാരകം വേണം, അല്ലെങ്കിൽ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യും. നാളെ ഇത് മുസ്ലിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല പറയുന്നത്, ഹിസ്റ്ററി പഠിച്ചില്ലെങ്കിൽ ചിലപ്പം ക്രിസ്ത്യാനികളായിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തൊരു സ്മാരകമോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് എല്ലാ നല്ല മനുഷ്യരും, എല്ലാ നല്ല ഇന്ത്യക്കാരും, അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, ഒരുമിച്ച് തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്തെ കാര്യം. നമ്മൾ ഈ ഹിസ്റ്ററി ഇത് ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല, ഈ അനിൽ ബ്രദർ ഇതൊക്കെ പറയുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. മുമ്പ് നമ്മൾ ഇത്ര ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മാപ്പിള ലഹള ഇത് കേട്ടിട്ടുണ്ട്, നല്ല ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സെഷൻസ് അനിൽ ബ്രദർ കൂടുതൽ എടുക്കണം. വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു ജയസ്മിതരെ. അനിൽ ബ്രദറെ, എന്തെങ്കിലും ഒരു സമാപനമായിട്ട് സന്ദേശം പറയാമോ? സമാപന സന്ദേശം പറയാനുള്ളത് ഈ ബാക്ക് ചാനൽ ജിഹാദ് നടത്തുന്ന ടീമിനോടാണ്. ഇവർക്ക് എന്താണ് ഈ ബാക്ക് ചാനലിനോട് ഇത്ര പ്രിയെന്ന് മനസ്സിലാവുന്നില്ല. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അനന്തരഫലമായിരിക്കണം ബാക്ക് ചാനൽ ജിഹാദ് നടത്താൻ ഇങ്ങനെ വരുന്നത്. എപ്പോഴുള്ള പരിപാടിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങിയ വിഷയാവതരണമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും കുറേ തെറിവിളി ഉണ്ടാവും ബാക്ക് ചാനലിൽ വന്ന് കിടക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വായിക്കാറുണ്ട്, ഒന്നും വായിക്കാതെ കിട്ടുന്നില്ല. ഇപ്പൊ ആ ജപജപ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ട് ഞാൻ അവഗണിച്ചു വിടും. അത്ര എനിക്ക് തിരി വരും, ഞാൻ അവഗണിച്ചു വിടും. കാരണം അവരുടെ അവസ്ഥ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് സഹതാപം തോന്നുകയും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇങ്ങനെ എത്ര തെറിവിളിച്ചാലും അവനാൽ കഴിയുന്നതാണ് അവൻ ചെയ്യുന്നത് തെറിവിളിക്കുക എന്നുള്ളത്. ഇത്രയും കൂടി വലുതായിട്ട് കഴിയുന്നവൻ ചിലപ്പോൾ വന്നിട്ടുണ്ട് നമ്മളെ വെട്ടിക്കൊന്നിരിക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചെന്നിരിക്കും, ബോംബ് വെച്ച് കെട്ടിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിച്ചെന്നൊക്കെ. അതൊക്കെ അവരവരുടെ കഴിവുകളുടെ പ്രാപ്തി അനുസരിച്ച് അതങ്ങോട് കൂടുതലായിട്ട് വരുന്നതാണ്. പക്ഷെ ഇവനെ കൊണ്ട് ഇത്രയും പറ്റുള്ളൂ, അതവൻ ചെയ്യുന്നു. അപ്പോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ നിശബ്ദരാകും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണം. ഇത് ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ നോക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. മനസ്സിലായോ? ഈ മതേതരത്വം തകരുന്നേയും മതേതരത്വം തകരുന്നേയും സമാധാനം തകർക്കുന്നേന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ മതേതരത്വം നിലനിൽക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ മാത്രം ആവശ്യമല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രം ആവശ്യമല്ല, അത് മുസ്ലിങ്ങളുടെയും കൂടി ആവശ്യമാണെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, എമുഡാപ്പികളും അത് മനസ്സിലാക്കണം. അതുപോലെ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല,
അത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല എന്നുള്ള കാര്യം മുസ്ലിങ്ങളും എമുഡാപ്പികളും മനസ്സിലാക്കണം. അതെല്ലാവർക്കും ഒരുപോലെ ധാർമ്മികമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഉള്ളതാണ്. അപ്പൊ ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം. സത്യം പറയുന്നവരെ നിങ്ങൾ ചാപ്പയടിച്ച് തീവ്രവാദികളെന്ന് മുദ്രകുത്തി, വർഗീയവാദികളെന്ന് മുദ്രകുത്തി, ഭീകരവാദികളെന്ന് മുദ്രകുത്തി ചാപ്പയടിച്ച് മാറ്റി നിർത്തിയാൽ പ്രശ്നം തീരെയൊന്നുമില്ല. ഞങ്ങളിവിടെ വ്യക്തികളല്ല ഞങ്ങളിവിടെ പറയുന്നത്, ഞങ്ങൾ പറയുന്നതെല്ലാം പുസ്തകങ്ങൾ വെച്ചിട്ടല്ലേ. പുസ്തകങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതാ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം നാളെ അത് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ അവരുടെ മക്കൾക്കോ ഇവിടെ സംഭവിക്കാൻ പാടില്ല, ആ ഉദ്ദേശത്തിലാണ്. അപ്പൊ ആ എന്നാൽ ഈ അതങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ട് തന്നെ 100 കൊല്ലം മുമ്പ് നടന്ന ആ കാര്യം അത് അത് ആവർത്തിക്കണം എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഞങ്ങൾ വിലങ്ങുതടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കുഴലൂതാൻ വരുന്ന ടീംസാണ് ലിയാഖത്തിനെയും സത്താറിനെയും പോലെയുള്ള ആളുകൾ. സത്താറിന്ന് വിളിപ്പിക്കുന്ന കണ്ടിരുന്നു ഈ വാര്യംകുന്നൻ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെയൊക്കെ നിലവാരം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആ ഉള്ളിലുള്ള ജിഹാദി എത്ര ഭീകരനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് മതി. വർഗീയവാദിയല്ല എന്ന് പറയുന്നു. അനിൽ ബ്രദറെ, ഇപ്പൊ ഈ എക്സ് അനിൽ ബ്രദറെ ഒറ്റ മിനിറ്റ്, എക്സ് മുസ്ലിമുകൾ എന്ന് പറയുന്ന യമുസുഡാപ്പികൾ വാര്യംകുന്നനെ വെള്ളപൂശാൻ മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അവര് പറയുന്നത് അത് ഇതിന്റെ കർഷക കലാപമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവര് വരുന്നത്. കർഷക കലാപം, പിന്നെ ജന്മിത്തത്തിനെതിരായ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരായ കലാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ജന്മിത്തത്തിനെതിരായ കലാപമാണെങ്കിൽ ഈ തൂവൂർ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട ഗ്രാമവാസികൾ, അതുമാത്രമല്ല അതേപോലെ ഈഴവരും അതുപോലെ പുലയരും ഒക്കെ ആയ ധാരാളം ദളിത് വിഭാഗത്തിലും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, അവർ കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെ കുന്നുകളഞ്ഞ, അവർ മതം മാറാൻ തയ്യാറല്ലാത്തതിന്റെ പേരിൽ അവരെ കുന്നുകളഞ്ഞ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെ വരും? അത് ജന്മിത്തത്തിനെതിരായ കലാപത്തിന് ഇവരെങ്ങനെയാണ് കൊല്ലപ്പെടേണ്ട ആളുകളാകുന്നത്? അല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപമാണെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ ഇന്ത്യക്കാർ സാധാരണക്കാർ ഇവർ കൊല്ലപ്പെട്ടതിനാണ്? അതൊന്നും ഇവർക്ക് ഉത്തരവില്ല, അതൊന്നും ഇവർക്ക് അറിയാം, അതൊന്നും വെളുപ്പിക്കാൻ പറ്റില്ല, ചുമ്മാ അടിച്ചു വിടുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവർ ആദ്യം തന്നെ ഇസ്ലാമിനെതിരെ കുറെ അങ്ങ് വീഡിയോകളൊക്കെ ചെയ്ത് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കും പൊതുസമൂഹത്തിൽ. നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ തോന്നും, ഓ, ഇവർ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർ, ഇസ്ലാം ഉപേക്ഷിച്ചവർ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. തക്കിയാണ് അവരുടെ തക്കിയ. നമ്മളങ്ങനെ വിശ്വസിക്കാൻ, നമ്മളെ വഞ്ചിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ മുമ്പാകെ അവർ കാണിക്കുന്ന അഭിനയമാണ് അതൊക്കെ. നമ്മളതങ്ങനെ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. ഈ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർ വന്നിട്ട് അപ്പുറത്ത് സംസാരിക്കുമ്പോൾ സാധാരണ സെക്കുലർ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകൾ വിചാരിക്കും, ഏയ്, അവർക്ക് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഇന്നലെ വരെ ഇസ്ലാമിനെ നഖശിഖാദ് എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ അവര് ഈ കാര്യത്തിൽ അത് അങ്ങനെ ചെയ്യേണ്ട. ചെറിയൊരു അനൗൺസ്മെന്റ് പറഞ്ഞോട്ടെ. ഇന്ന് നമ്മള് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധക്കകത്ത് ഇതേ സെയിം ടോപ്പിക്കിനെ വെച്ചിട്ട് 9 തക്കിയ എന്ന് പറഞ്ഞ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു മാത്രമേ ഉള്ളൂ. 9:30, അതായത് 10 സ്റ്റാർട്ടിംഗ് ടൈം, 9:30 ജസ്റ്റ് ഓപ്പൺ ചെയ്യും. നമുക്ക് അവിടെ കേറാം ഈ കാര്യം. കാരണം ഇതൊരു ഭയങ്കര വിപത്താണ് ഈ എമുഡാപ്പികൾ എന്ന് പറയുന്നത്. അവര് മറ്റവരെ നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കറിയാം അവര് നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്. അവർ ആ പ്രമാണം അനുസരിക്കുന്നവരാണ്. നമ്മൾ അതുകൊണ്ട് അവരുടെ നേരെ ജാഗ്രത പുലർത്തും, അത് സ്വാഭാവികം. പക്ഷെ ഈ എമുഡാപ്പികളുടെ കേസ് അങ്ങനെയല്ല. അവരെ നമ്മൾ വിചാരിക്കുന്നത് ഇവര് ജിഹാദികളുടെ എതിരാളികളാണ്, സുഡാപ്പികളുടെ എതിരാളികളാണ് എന്ന നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അവര് ചെയ്യുന്നത് എന്താണ്? അവര് ഇതേപോലെ ഓരോരോ വിഷയങ്ങളില് സമൂഹത്തിന്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കും. അതായത് നമ്മൾ പറയുന്ന സത്യം സമൂഹം അംഗീകരിക്കാനോ അത് വിശ്വസിക്കാനോ ഇടയാകാത്ത വിധത്തിൽ ഇവര് വേറെ റോങ് ഇൻഫോർമേഷൻ കൊടുത്ത് ജനങ്ങളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എമുഡാപ്പികളുടെ ദൗത്യം. അതുകൊണ്ടാണ് സത്യം പറയുന്ന ആളുകളെ ഇവർ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് വാര്യംകുന്നൻ വർഗീയവാദിയൊന്നും അല്ല, ഈ മലബാർ കലാപം അത് കാർഷിക ലഹളയായിരുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. പക്ഷെ അതല്ല, നമ്മൾ കൃത്യമായിട്ട് ചരിത്ര രേഖകൾ വെച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് 100 വർഷം മുമ്പ് ഇന്ന ദിവസം എന്ത് സംഭവിച്ചു, ഇന്ന ദിവസം അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ പുസ്തകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലുള്ള ദൃക്സാക്ഷികളായ ആളുകൾ, ഇതിനെ ഉൾപ്പെട്ട ആൾക്കാർ, അവർ തന്നെ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. സ്റ്റാൻലി ബ്രദർ പറഞ്ഞതുപോലെ തന്നെ കുറെ ടീംസ് ഇപ്പൊ മാധവ നായർ അടക്കം, കാരണം ഖിലാഫത്തിനൊക്കെ ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് വരുമ്പോൾ ഖിലാഫത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണല്ലോ ഇവരും, ഇവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം വരും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനൊക്കെ വേണ്ടി പരമാവധി വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്.
അങ്ങനെ വെളുപ്പിക്കാൻ നോക്കി എഴുതിയ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ കാര്യം ഇങ്ങനെയാണെങ്കിൽ വെളുപ്പിക്കൽ ഒന്നും ഇല്ലാതെ പച്ചയ്ക്ക് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു എന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്തായാലും സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ്, കൃത്യമായ റെഫറൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവന്മാരോ, ഇവന്മാരോ ഒന്ന് സംസാരിക്കുന്നതൊക്കെ പിൽക്കാലത്ത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാര്, കെ എൻ പണിക്കരെ പോലെയൊക്കെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാര് ഈ മുസ്ലിം വോട്ട് ബാങ്കൊക്കെ ലക്ഷ്യമാക്കിയിട്ടൊക്കെ എഴുതിയ സാധനങ്ങളുണ്ട്, അത് വെച്ചിട്ടാ, അത് പാർട്ടിയുടെ ഇതിനകത്ത്. അതുപോലെ ഇ എം എസ് ഒക്കെ അവിടെ നിന്ന് ഓടി, ഞാൻ അന്നൊരിക്കെ പറഞ്ഞിരുന്നു ഇ എം എസിന് ഫാമിലിയൊക്കെ കലഹളക്കാർ വന്നപ്പോൾ അവിടെ നിന്ന് ഓടിയ സ്ഥലത്തിനി പുല്ല് ജമ്മത്തിനി പുല്ല് മുളയ്ക്കാൻ തോന്നുന്നില്ല, അന്ന് ഓടിയ സമയത്ത് പുല്ല് മുളച്ചില്ല, കാരണം അതൊക്കെ നാഷണൽ ഹൈവേ ആയി ഇപ്പോൾ ആ വഴി, ഹൈവേയിൽ പിന്നെ പുല്ല് മുളയ്ക്കില്ലല്ലോ. അതുകൊണ്ട് ഇ എം എസും കൂട്ടറൊക്കെ ഓടിയ വഴിയിലെ പുല്ല് മുളയ്ക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അനിൽ ബ്രദറെ, ഇ എം എസ് പാലക്കാട്ടേക്ക് വന്നു എന്നാ പറയണേ, ഇ എം എസ് അങ്ങനല്ലേ? പാലക്കാട് അല്ലല്ല, അവര് അവിടെ നിന്ന് അവര് ഓടിയിട്ട് ആദ്യം എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്നു, പിന്നെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു വെള്ളാങ്കല്ലൂർ എന്ന് പറയുന്ന ഒരു മനയിൽ കുറച്ച് നാൾ താമസിച്ചതായിട്ട് ഇവിടെയുള്ള പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ വെള്ളാങ്കല്ലൂർ ഏതൊരു മനയുണ്ട്, അവിടെ ആ മനയുടെ പേര് ഞാൻ മറന്നു, അവിടെ താമസിച്ചതായിട്ട്. അപ്പൊ പിന്നെ കൊച്ചി രാജ്യത്തേക്ക് അവർ വന്നു, അതാണ് അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, മലബാറിൽ നിന്ന് അവർ കൊച്ചി രാജ്യത്തേക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഓടി വന്ന ദുരനവും ഉണ്ടായ ആളാണത്. അദ്ദേഹത്തിന് അന്ന് 12 വയസ്സുള്ളൂ, കലാപം നടക്കുന്ന സമയത്ത് 12 വയസ്സ്. ഒരു 12 വയസ്സിലൊക്കെ നമുക്ക് ഇപ്പൊ നമ്മുടെ 12 വയസ്സിലെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയില്ലേ, അദ്ദേഹത്തിന് നല്ല ഓർമ്മ കാണണം. പക്ഷെ എന്നിട്ടും പാർട്ടിക്ക് വേണ്ടി വോട്ട് ബാങ്കിനെ വെറുപ്പിക്കാൻ മനസ്സില്ലാതെ ഇതിനെയൊക്കെ വേറെ വിധത്തിലേക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ എമുഡാപ്പികള് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും അല്ലേ ഇ എം എസിന് ഇത് കർഷക സമരമാണെന്ന് ഇ എം എസ് തന്നെ വീണ്ടും പിന്നെ പറയുന്നത് അല്ലേ, അങ്ങനെയല്ലേ? ആ അതേന്ന്, ആ പറയുന്നതിന്റെ പുറകിലെ കാരണങ്ങൾ വേറെയാണെന്ന്. അവർക്ക് ഈ വോട്ട് ഒന്ന് പ്രധാനമായിട്ട് വോട്ട് ബാങ്കാണ്, മുസ്ലിങ്ങളെ ഉറപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല, അതാണ് പ്രധാനമായിട്ട്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഒരു അബനി മുഖർജി എന്ന് പറയുന്ന ഒരാള് ലെനിന് ഇത് അയക്കുന്നുണ്ട് ഇവിടെ കേരളത്തില്, ഇന്ത്യയില് ആളുകൾ ഇതേ ഇത് കലാപം, കാർഷിക കലാപം ആരംഭിച്ചിരിക്കുന്നു, അപ്പൊ വിപ്ലവം നടത്താൻ അനുകൂലമായ സാഹചര്യമാണ്, സോവിയറ്റ് യൂണിയന്റെ പിന്തുണ വേണം, ഇവിടെ വിപ്ലവം നടത്തണം, അതിനു വേണ്ടുന്ന സാഹചര്യം സംജാതമായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഗതി, ഈ വർഗീയ ലഹള തന്നെ പുള്ളി കാർഷിക കലാപമായിട്ട് അവതരിപ്പിച്ചിട്ടാണ് അവിടേക്ക് ലെനിന് കത്തയക്കുന്നത്. അപ്പൊ ലെനിന് അത് ആ ലെവലിൽ തന്നെ, പുള്ളിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ടൊന്നുമില്ലല്ലോ, പുള്ളി അതിൽ ഇയാൾ പറഞ്ഞത് വിശ്വസിച്ചിട്ട് അത് കാർഷിക കലാപമാണെന്ന് അംഗീകരിച്ചു. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ പോപ്പ് എന്ന് പറയുന്ന അവിടെയാണല്ലോ അന്ന്, ഇത് രണ്ടായി പുലർന്നിട്ടില്ലാത്ത സമയമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പുലർന്നിട്ടില്ല. അപ്പൊ അവിടുന്ന് സോവിയറ്റ് യൂണിയൻ എന്ത് പറയുന്നു അതാണല്ലോ ബാക്കിയുള്ള എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകൾക്ക് വേദവാക്യം. അതുകൊണ്ട് അവരെല്ലാം അത് കാർഷിക ലഹളയായിട്ട് തന്നെ അങ്ങ് എടുത്തു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ബാധ്യത അതിന്റെ പുറത്തുണ്ട്. പിന്നെ മുസ്ലിം വോട്ട് ബാങ്കും ഇതൊക്കെ കൊണ്ടാണ് ഇവര് കമ്മികള് ചരിത്രം തിരുത്താൻ നോക്കുന്നത്. പക്ഷെ നമ്മള് അതെല്ലാം വിട്ടു കളഞ്ഞിട്ട് ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളാണ്, ദൃക്സാക്ഷികളായ ആളുകൾ അവരെ സംബന്ധിച്ച് പിന്നെയും ഇസ്ലാമിനൊന്ന് വെള്ളപൂശാൻ ശ്രമിച്ചിട്ട് എഴുതിയ സാധനങ്ങളാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം. ഈ എമുഡാപ്പികൾക്ക് പെട്ടെന്ന് അവർ പ്രകോപിതരാകാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ഈ 21-ലെ കലാപത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും കൂടിയാണ്. അത് കാരണം അത് എന്നേക്കുമായിട്ട് മൂടി വെക്കാൻ, മറച്ചു വെക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർക്ക് അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളതെടുത്ത് ഇങ്ങനെ തോണ്ടി പുറത്തിടുമ്പോൾ അവർക്കത് വിഷമുണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ വാക്കുകൾ പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ വർഗീയവാദികളാക്കി, ഭീകരന്മാരാക്കി, തീവ്ര ചിന്താഗതിക്കാരാക്കി മുദ്ര കുത്തി മാറ്റി നിർത്തണം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അവരെ ഒന്ന് തുറന്നു കാണിക്കണം എന്ന് വെച്ചിട്ട് ഇന്നലെ നമ്മൾ ആ പ്രോഗ്രാം ചെയ്തത്. ഓക്കെ 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 അനിൽ ബ്രദറെ, താങ്ക് യു കേട്ടോ. നമ്മള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 മണി 5 മണി മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ് ഈ ചർച്ച. നിങ്ങൾ ഈ റൂമിനെ, സോറി, ക്ലബിനെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ ഫോളോ ചെയ്യുക. അനിൽ ബ്രദറിനെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അനിൽ ബ്രദറിനെ ഫോളോ ചെയ്യുക.